നടൻ ജയസൂര്യക്കെതിരെ മന്ത്രി പി പ്രസാദ് പണം ലഭിച്ച കൃഷ്ണപ്രസാദിനു വേണ്ടിയാണ് ജയസൂര്യ സംസാരിച്ചത് ജയസൂര്യ പുതിയ തിരക്കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് വിമർശനം കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന പ്രമേയ നോട്ടീസ് തള്ളിയതിൽ അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് കഥകൾക്കുകയായിരുന്നു ആ കഥകളിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞ ആദരണീയനായ ഒരു സിനിമാ നടനും വന്ന് ഇറക്കിയ കഥ ഞാൻ അതിലേക്ക് വരാം ഒരു സംവിധാനം ഉള്ളപ്പോൾ പി ആർ എസ് എന്ന സംവിധാനം പാഡി റെസിപ്റ്റ് ഷീറ്റ് ബാങ്കുകളിൽ കൊടുത്ത് അതിനനുസരിച്ച് ഈ പണം വാങ്ങുമ്പോൾ ഓരോ കർഷകന്റെയും പേരിലാണ് ഈ പി ആർ എസ് എഴുതുന്നത് അതൊരു ലോണായി പരിഗണിക്കുന്നു ചില ഞാൻ ചോദിച്ചു അങ്ങനെ ആവുമ്പോൾ ആ ലോണിന്റെ ബുദ്ധിമുട്ട് കർഷകർക്കല്ലേ ആ ലോണിന്റെ പലിശതഹിതം അടയ്ക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഒരു പൈസ പോലും കർഷകന് ലോണിന്റെ പേരിൽ പലിശയുടെ പേരിൽ പ്രശ്നമാവുന്നില്ല ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും കർഷകന് ഏതെങ്കിലും ഞാൻ പറയാം ഷാഫി ഏതെങ്കിലും ഇവിടെ പ്രചരണം എന്തായിരുന്നു പല മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവർ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടി തന്നെ വലിയ വാചകത്തിൽ വായിൽ പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞോ ഞാൻ പറയാം ഷാഫി ഞാൻ എന്താണ് പറഞ്ഞവരെല്ലാം കർഷകന് പലിശ അടയ്ക്കേണ്ടിരുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു കർഷകന്റെ കർഷകന് ഈ തരത്തിൽ ഡൽഹി സംഭരിച്ചതിന്റെ പി ആർ എസ് കൊടുത്തതിന്റെ പേരിൽ പലിശ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുകയായിരുന്നു അതിൻ്റെ എല്ലാം പേരിലായിട്ട് ഇവിടെ നമ്മൾ പി ആർ എസിന്റെ പേരിൽ ഈ പൈസ എടുത്തപ്പോൾ കർഷകന്റെ സിവിൽ സ്കോറിൽ പ്രശ്നമുണ്ടായപ്പോഴാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നേരിട്ട് ലോൺ എടുത്ത് കർഷകർ ചേർത്തത് അതിനെ ചില ബാങ്കുകൾ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലുള്ള ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ മിണ്ടുന്നില്ല എസ് ബി ഐ എല്ലാം കാണിച്ച ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ഈ കർഷകർക്ക് സഹായകമാവാൻ പോകുന്ന നിലപാടിനെ അട്ടിമറിക്കാനോട് നോക്കുകയും ചെയ്തു ബാങ്കുകളുടെ കൺസോഷനിലേക്ക് വീണ്ടും വന്നു ആ കൺസോഷനിൽ വന്നപ്പോൾ ഈ കേരളത്തിൽ ചില ബാങ്കുകൾ പറഞ്ഞു ഒരു ദിവസം അഞ്ച് പി ആർ എസിന്റെ മാത്രമേ പൈസ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു ആരും പ്രതിഷേധിക്കുന്നില്ല ആ പ്രശ്നം ഞാൻ മൊത്തം പറയട്ടെ ഞാൻ മൊത്തം പറഞ്ഞു ഞാൻ മൊത്തം പറയാം ഇതിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ സഹായിക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുത്ത ഒരു എഫർട്ടിനെ പോലും ബോധപൂർവം അട്ടിമറിക്കുന്ന സമീപനം ഉണ്ടാവുകയായിരുന്നു വീണ്ടും പി ആർ എസിലേക്ക് പോയി ആ പി ആർ എസ് പണം ലഭ്യമാകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കണ്ടപ്പോഴാണ് ബാങ്കുകൾ നൽകുന്നതിനുള്ള താമസങ്ങൾ നേരിടുന്നത് കണ്ടപ്പോഴാണ് നാൽപ്പത് നാൽപ്പത് ഇരുപത് ശതമാനം എന്നായിരുന്നു നാൽപ്പത് ശതമാനം എസ് ബി ഐ നാൽപ്പത് ശതമാനം കാനറ ബാങ്ക് ഇരുപത് ശതമാനം ഫെഡറൽ ബാങ്ക് പണം അനുവദിക്കുന്നതിനകത്ത് ബാങ്കുകൾ വളരെ വലിയ താമസം നേരിട്ടപ്പോഴാണ് ഓണക്കാലത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട അവസരത്തിൽ തന്നെയും അങ്ങോട്ട് പറഞ്ഞു നൂറ്റി അൻപത് കോടി ഇന്നത്തെ കണക്കെന്നൊക്കെ പറഞ്ഞാൽ അവതരിപ്പിച്ചു അന്ന് യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിക്കാനോ പറയേണ്ടതുണ്ട് ഉന്നയിച്ച് ഈ കാര്യങ്ങൾ ഇതെല്ലാം ആയതുകൊണ്ട് നൂറ്റി അൻപത് കോടി രൂപ ഓണക്കാലത്ത് നമുക്ക് ഒരുപാട് കാലത്ത് വിനിയോഗിക്കേണ്ട ഉള്ള അവസരം തന്നെ നൂറ്റി അൻപത് കോടി രൂപ അതിനുവേണ്ടി വിനിയോഗിക്കുന്ന നേരത്തിലേക്ക് എത്തി അവിടെയാണ് അൻപത് ആയിരം രൂപയിൽ താഴെയുള്ളവർക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പൈസ തുടർന്നേക്ക് എത്തിയത് സംസ്ഥാന ഇൻസെന്റീവ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ സമാന്തരമായി ബാങ്കുകളുടെ കൺസോഷ്യവുമായി രേഖ ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള പൈസ കൊടുക്കാനുള്ള എല്ലാ നടപടികളിലേക്കും ഏർപ്പെട്ടു കാലതാമസം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് ആ കാലതാമസം ഉണ്ടാകുന്നതിന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആയിരുന്നില്ല ഉത്തരവാദി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പിന്നീട് പറഞ്ഞ രണ്ട് മന്ത്രിമാരെ നിർ നിർത്തിപ്പൊരിച്ചു ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ മാന്യമായി തന്നെ ഒരു നിർത്തി കർഷകരുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് മന്ത്രി വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുന്നത് സർക്കാരും ഇതേ നെറേറ്റീവ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ കടക്കേണ്ടതുണ്ട് ഇത് മന്ത്രി പറഞ്ഞത് സത്യമാണോ നിയമസഭയിൽ മന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണോ നടക്കുന്നത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട് വിശദമായി തന്നെ പരിശോധിക്കാം